വാട്സപ്പുകളിലൂടെ ധാരാളമായി ഫത്വ നൽകുന്നവർ മതവിധി പറയുന്നതിൽ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുഫ്തിക്കുണ്ടായിരിക്കേണ്ട നിബന്ധനകൾ പണ്ഡിത ലോകം വിവരിച്ചിട്ടുണ്ട്. പരിപൂർണമായി പഠിച്ചറിഞ്ഞുറപ്പിച്ച കാര്യങ്ങളെ പറയാവൂ. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫത്വ നൽകാൻ ധൈര്യം കാണിക്കുന്നവൻ നരകത്തിന്മേലാണ് ധൈര്യം കാണിക്കുന്നത്. നഊദു ബില്ലാ. ചോദ്യകർത്താവിനെ സമാധാനിപ്പിക്കാൻ വാസ്തവ വിരുദ്ധമായ ഫത്വ പറയുന്നവനും മറുപടി പറഞ്ഞില്ലെങ്കിൽ ഞാൻ അജ്ഞനാണെന്ന് ചോദ്യകർത്താവ് ചെറുതായി കാണുമെന്ന ഭീതിയിൽ അജ്ഞത വിളമ്പുന്നവനും വൻ നാശകാരിയാണ്. സമുദ്ര സമാനരായ പഴയകാല ഉലമാക്കൾ അറിയുന്ന കാര്യങ്ങൾ പോലും ഫത്വ നൽകാൻ ഭയക്കുന്നവരും മറ്റുള്ളവരോട് ചോദിക്കാൻ നിർദ്ദേശിക്കുന്നവരുമായിരുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നല്ലദി യുഫ്തിന്നാസ ഫീ കുല്ലി മാ യസ്തഫ്തൂനഹു ലമജ്നൂൻ. ജനങ്ങൾ ചോദിക്കുന്നതിനൊക്കെ ഫത്വ കൊടുക്കുന്നവൻ ഭ്രാന്തനാണ്. വ്യാപിച്ചു പോയൊരു കാലഘട്ടം. അല്ലാഹു തആല ആവശ്യമില്ലാത്തതിലേക്ക് ഇടപെടുന്നതിനെ തൊട്ട് നമ്മയൊക്കെ കാക്കുമാറാവട്ടെ.